ഹലോ ഫിയസ്റ്റ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ചിരട്ട ചായയാണ്. ഇപ്പോൾ ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചായയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് നോക്കാം. ഇനി നമ്മൾ ചായക്കുള്ള ചിരട്ട എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഒന്നാമത് ഈ ചിരട്ട, അതേമാതിരി ബാക്കിൽ മൂന്ന് ഹോൾസ് ഉള്ള ഈ ചിരട്ട എടുക്കാൻ നമ്മൾ പാടില്ല. കാരണം ചൂടാകുമ്പോൾ പൊട്ടി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത് ഇതേ മൂടുള്ള ചിരട്ടയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നോക്കി ഞങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഈ ചിരട്ടക്ക് പൊട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടുണ്ടാകുമ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ ലീക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും പറ്റില്ല. ഇനി ഈ ചിരട്ട, ഇതിൻ്റെ ഇതൊക്കെ ഓക്കെയാണ്. നല്ല ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്, പിന്നെ പൊട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതേ ബാക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ചായ കാച്ചാൻ പോണ ചിരട്ട. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് നമുക്ക് ആവശ്യമായ പാല് തിളപ്പിക്കാം. ഇനി നമുക്ക് ആ പാലിലേക്ക് തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. ഇനി നമുക്ക് പാൽ ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പാൽ തിളച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ പാല് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചിരട്ട എടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ്. നല്ലോണം ഉള്ളിലൊക്കെ കഴുകുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിക്കണം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റൗ കത്തിച്ച് അത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ചിരട്ട വെക്കുക. ചിരട്ടക്ക് ഒന്ന് ലെവലാക്കി വെക്കുക നമ്മൾ. ഇനി നമ്മൾ ചിരട്ടയുടെ പകുതി ഭാഗം വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 ഏലക്ക അതിലേക്ക് ഇടുക. ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഒരു എപ്പോഴും ഒരു കാര്യം സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിരട്ടയിലെ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലെയിം വരികയാണെങ്കിൽ നമ്മൾ ചിരട്ട കത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ചായപ്പൊടി നമ്മൾ എടുക്കണ ചിരട്ട നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചായിട്ട് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേമാത്രൊരു പാത്രം സൈഡിലെടുത്ത് വെക്കുക. നമ്മളെ ചായ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. പാത്രം നമുക്ക് എന്തിനാന്ന് വെച്ചാൽ, ചായ തിളച്ച് വരുമ്പോൾ ആ പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു പാത്രം വെച്ചിടും. ഇനി നമ്മൾ വീട്ടിൽ നല്ല ചൂട് ചട്ടിയൊക്കെ ഇതാക്കാൻ വെക്കണ ഇതേമാത്രൊരു പ്ലക്കർ ചിരട്ടമ്മൽ എന്ന് ഫിറ്റ് ചെയ്യാം. കാരണം നല്ല ചൂടുണ്ടാവും ചിരട്ട. ഇനി നമ്മുടെ ചിരട്ടയിലേക്ക് നമുക്ക് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാല് പാരാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പാല് പാരാം. ഇപ്പോൾ നമ്മൾ പാല് പാർന്നതാണല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ചായ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. സ്പൂണൊക്കെ എടുത്തായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തുള്ള പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ അധികം നേരം ആ ഫ്ലെയിമിൽ തിളച്ച് പൊന്തി വരാൻ കാത്തു നിൽക്കരുത്. ചായ പൊന്തി വരുമ്പോൾ തന്നെ അത് എടുക്കുക. ഇനി നമുക്ക് നമ്മളെ ചായ ഒരു ചിരട്ടയ്ക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ചിരട്ട ചായ ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ചിരട്ടയിൽ തന്നെ നമുക്ക് ആക്കി കുടിക്കാം. അപ്പോൾ നമ്മുടെ ചിരട്ട ചായ ഇവിടെ റെഡിയാണ്. നല്ല ചൂട് ചിരട്ട ചായ. അപ്പോൾ നമ്മൾ ചിരട്ട ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിൻ ചിന്തിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിരട്ട ചൂസ് ചെയ്യുന്നതിൽ സൂക്ഷിക്കുക. രണ്ടാമത്, നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ചിന്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ചായ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുക. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ചായയാണിത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പുറത്തുള്ള ബെല്ലൈക്കൺ വെക്കാനും മറക്കരുത്. ഞങ്ങൾ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.